നമസ്കാരം, ലോകകപ്പ് വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ബാബർ അസത്തിന്റെ വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവിന്റെ ബോളാണ് ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം. ഫക്കർ സമാനൊപ്പം ബാബർ അസം നല്ലൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തുമ്പോഴായിരുന്നു കുൽദീപ് പന്തെറിയാനെത്തിയത്. കുൽദീപിന്റെ ആറാം ഓവർ തുടങ്ങുമ്പോൾ പാകിസ്ഥാൻ 1-113 എന്ന നിലയിലായിരുന്നു. എന്നാൽ ഈ ലോകകപ്പിൽ ഇതുവരെ എറിഞ്ഞ 25 ഓവറുകളിൽ നിന്ന് കുൽദീപിന്റെ നേട്ടം ആകെ ഒരു വിക്കറ്റായിരുന്നു. പക്ഷേ കുൽദീപിനായി വിധി കാത്തുവെച്ചതായിരുന്നു ആ ഓവർ. ആറാം ഓവറിലെ അവസാന പന്ത് പതിവിലും അല്പം ഉയരത്തിലായിരുന്നു കുൽദീപ് പന്ത് റിലീസ് ചെയ്തത്. നല്ല ഫ്ലൈറ്റുള്ള പന്ത് വായുവിൽ നേരെ വെട്ടിത്തിരിഞ്ഞപ്പോൾ ബാബർ അസത്തിന് പന്തിന്റെ ഗതി നിർണയിക്കാനായില്ല. പന്ത് കുത്തിത്തിരിഞ്ഞ് ബാബറിന്റെ ബാറ്റിനും പാഡിനും ഇടയിലൂടെ ഓഫ് സ്റ്റംപ് പിഴുതെടുത്തു. ഷെയ്ൻ വോണിന്റെ ഒക്കെ ബോളിംഗിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഡെലിവറി ആയിരുന്നു കുൽദീപിന്റെ ആ ബോൾ. എന്തായാലും മത്സരത്തിന്റെ ഗതി നിർണയിച്ചത് ആ പന്തായിരുന്നു. പാകിസ്ഥാന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു തുടങ്ങിയത് ആ നിമിഷം മുതലായിരുന്നു. പിന്നീട് ഫക്കർ സമാന്റെ ഷോട്ട് യൂസവേന്ദ്ര ചഹലിന്റെ കൈകളിലെത്തിച്ച് കുൽദീപ് ഒരിക്കൽ കൂടി വീരനായകനായി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തുടങ്ങുന്നതിന് മുൻപ് വരെ കുൽദീപിനെ സംശയിച്ചവർക്കെല്ലാം കൂടിയുള്ള മറുപടി കൂടിയായിരുന്നു ആ പ്രകടനം. ഏറ്റവും മികച്ച ബോൾ എന്ന് പറഞ്ഞ് ICC ഒഫീഷ്യൽ ട്വിറ്റർ പേജിലും കുൽദീപിന്റെ ആ ആറാം ബോളിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ബോളായിരുന്നു അതെന്ന് കുൽദീപ് സന്തോഷവും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുക കൂടി ചെയ്തു. ഏതായാലും വിജയത്തോടെ മുന്നേറുന്ന ഇന്ത്യൻ ടീമിനും ഇന്ത്യൻ ആരാധകർക്കും ഏറെ ആശ്വാസം പകരുന്നതാണ് കുൽദീപിന്റെ ഈ പ്രകടനം. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.